ദൈവമക്കളെ തിരിച്ചറിയണം. ഇത് നിങ്ങൾ ബോധ്യപ്പെടണം. മൂടിവെച്ച പാപം അത്യന്തം ഭയാനകമാണ്, ഭീകരമാണ്. അത് കൊണ്ടുവരുന്ന ആക്ഷൻ ഒരു മനുഷ്യന്റെ ജീവിതത്തെ അടിമുടി തകർത്ത് കളയുന്നതാണ്. ഇനി നിങ്ങൾ കേൾക്കണം, വെളിപ്പെട്ട പാപത്തേക്കാൾ 1000 മടങ്ങ് മാരകമാണ് മൂടിവെച്ച പാപങ്ങൾ. അതിന് അടയാളമിടാൻ തെളിവായി വേറൊരു സംഗതി പറയാം. വെളിപ്പെട്ട രോഗത്തേക്കാൾ 1000 മടങ്ങ് മാരകമാണ് വെളിപ്പെടാത്ത രോഗങ്ങൾ. വെളിപ്പെട്ട രോഗത്തിന് ചികിത്സയുണ്ട്, സൗഖ്യവുമുണ്ട്. വെളിപ്പെടാത്ത രോഗത്തിന് ചികിത്സയില്ല, സൗഖ്യവുമില്ല, അതിനാലെ മരണം. ഇനിയും കേൾക്കണം, യാതൊരടയാളവും പുറത്തു കാണിക്കാതെ വളരെ നിശബ്ദമായി ഉള്ളിൽ സർവസംഹാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാൻസർ പോലെയാണ് മൂടിവച്ച പാപങ്ങൾ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരിക്കൽ കൂടെ പറയാം, പുറത്ത് യാതൊരു അടയാളവും കാണിക്കാതെ വളരെ നിശബ്ദമായി അകത്ത് സർവസംഹാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാൻസർ പോലെയാണ് മൂടിവച്ച പാപങ്ങൾ. ആമേൻ. ഇന്ന് രാത്രി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ആരും കണ്ടിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. ഭർത്താവ് അറിഞ്ഞിട്ടില്ല, ഭാഗ്യം ഭാര്യ അറിഞ്ഞിട്ടില്ല, ഭാഗ്യം മക്കൾ അറിഞ്ഞിട്ടില്ല എന്ന് സ്വയം വിധി പറഞ്ഞ് നീ മൂടിവച്ചിരിക്കുന്ന പാപങ്ങളാണ് ശാപങ്ങളായി നിന്നെ വേട്ടയാടുന്നതെന്ന്, അതാണ് നിന്റെ വഴി തടയുന്നതെന്ന്, അതാണ് നിന്റെ പുരോഗതി നഷ്ടപ്പെടുത്തുന്നതെന്ന്, അതാണ് നിന്നെ കുഴിയിൽ തള്ളിയിടുന്നതെന്ന്, അതാണ് നിന്റെ കണ്ണുനീരിൽ മുക്കുന്നതെന്ന്, അതാണ് നിന്റെ ജീവിതത്തിൽ തകർച്ച കൊണ്ടുവരുന്നതെന്ന് ഇന്നലെ അറിഞ്ഞില്ലെങ്കിൽ ഇന്ന് തിരിച്ചറിയാനുള്ള വിവേകമുണ്ടാകണം. മൂടിവച്ച പാപത്തിന്റെ ഇരയാണ് നീ. കുഞ്ഞെ, മൂടിവെച്ച പാപം അത് നിന്നെ തകർത്ത് കളയും. നീ നിന്റെ ജീവിതത്തിൽ നിന്ന് അതിനെ പുറത്ത് കളയണം. അല്ലാഞ്ഞാൽ കർത്താവ് നിന്റെ കൂടെ ഇരിക്കയില്ല, കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയില്ല, നീ ഇനി ആയുസിൽ ഒരിക്കലും ജയിക്കുകയില്ല. ശാപം നിന്നിൽ നിന്ന് നീക്കിക്കളയാതെ നിനക്ക് വിടുതൽ കിട്ടുകയില്ല. ഹല്ലേലൂയാ. ഈ രാത്രി ശാപമായി വരാൻ സാധ്യതയുള്ള പാപങ്ങൾ ഏതാണെന്ന് ഈ ജനത്തിന് വേണ്ടവണ്ണം നിശ്ചയം പോരാ. ശാപമായി വരാൻ സാധ്യതയുള്ള പാപങ്ങളുടെ ഒരു പട്ടിക നിങ്ങളുടെ കുംഭസാരത്തിന് നിങ്ങളെ സഹായിക്കേണ്ടതിന് അച്ഛനെ ഈ രാത്രി നിങ്ങളുമായി പങ്കിടാം. കേട്ടുകൊള്ളണം, ദൈവകൽപ്പന ലംഘിച്ച് സ്വന്തം ശരീരമാകുന്ന ദൈവാലയത്തെ മദ്യപാനത്തിന്, മയക്കുമരുന്നിന്, വ്യഭിചാരത്തിന്, ആഡംബരത്തിന്, ലൈംഗിക സുഖങ്ങൾക്ക് നീ വിട്ടുകൊടുത്തുവെങ്കിൽ അത് നിന്റെ മേൽ ശാപം. ഹല്ലേലൂയാ. നീ ആരാണെന്ന് നിനക്കറിയാമോ? നീ ആരാണെന്ന് നിനക്കറിയാമോ? നിന്റെ വില എന്താണെന്ന് നിനക്കറിയാമോ? വേദപുസ്തകം പറയുന്നു നീ ദൈവത്തിന്റെ ആലയമാണെന്ന്. സഹോദര, നിന്റെ ശരീരത്തിന്റെ വില നിനക്കറിയാമോ? അതിനകത്ത് നീ മദ്യമൂറ്റി ഒഴിക്കുന്നവനല്ലേ? അതിനകത്ത് നീ പുകവലിച്ച് കയറ്റുന്നവനല്ലേ? അതിനകത്തേക്ക് അശുദ്ധി കയറ്റിവിടുന്നവനല്ലേ? നീ അതുപയോഗിച്ച് ജഡസുഖം ആസ്വദിക്കുന്നവനല്ലേ? നീ പരസ്ത്രീ ഗമനത്തിനും പരപുരുഷ ഗമനത്തിനും നിന്റെ ശരീരത്തെ വിട്ടുകൊടുക്കുന്നില്ലേ? നീ ജഡത്തിന്റെ ലൈംഗിക സുഖങ്ങൾ ആവോളം ആസ്വദിക്കുന്നില്ലേ? നിന്റെ കണ്ണുകൊണ്ട് മ്ലേച്ഛമായത് കണ്ട് നീ രസിക്കുന്നില്ലേ? നിന്റെ കാതുകൊണ്ട് മ്ലേച്ഛമായത് കേട്ട് നീ ആനന്ദിക്കുന്നില്ലേ? നിന്റെ നാവുകൊണ്ട് മ്ലേച്ഛമായത് പറഞ്ഞ് നീ ഉല്ലസിക്കുന്നില്ലേ? നീ ആരാണെന്ന്, നിന്റെ ശരീരത്തിന്റെ വില എന്താണെന്ന് നിനക്കറിയാമോ? 1 കൊരിന്ത്യലേഖനം 3:16-17 തിരുവചനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി വിളിച്ചു പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരങ്ങളാകുന്നുവെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ. അതിന്റെ 19-ാം വാക്യത്തിൽ വീണ്ടും വിളിച്ചു പറയുന്നു, ദൈവമക്കളെ, 6:19 നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരങ്ങളാകുന്നുവെന്നും നിങ്ങൾ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താൻ താങ്കൾക്കുള്ളവരല്ല എന്നും നിങ്ങൾ അറിയുന്നില്ലയോ. 2 കൊരിന്ത്യലേഖനം 6:16 വീണ്ടും ആവർത്തിക്കുന്നു, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയങ്ങളല്ലോ. അല്ലേലൂയാ. നമ്മൾ നിസ്സാരരല്ല, പാപത്തിന് പിടികൊടുക്കേണ്ടവരല്ല, ജഡസുഖം ആസ്വദിക്കേണ്ടവരല്ല. ദൈവകൽപ്പന ലംഘിച്ച് സ്വന്തം ശരീരമാകുന്ന ദൈവാലയത്തെ മദ്യപാനത്തിനോ വെറിക്കൂത്തിനോ വ്യഭിചാരത്തിനോ മയക്കുമരുന്നിനോ പാപസുഖത്തിനോ അടിമപ്പെടുത്തി കൊടുത്ത് നീ
ദൈവകോപത്തിനും നിത്യശാപത്തിനും പാത്രമായി തീർന്നിട്ടുണ്ടോ? തീർന്നിട്ടില്ല. ദൈവമായ കർത്താവിന്റെ സ്നേഹത്തെ ചോദ്യം ചെയ്ത് കർത്താവ് തന്റെ ജീവനും കർത്താവ് തന്റെ ചോരയും നിനക്ക് ഊച്ചിത്തന്നു, നിന്നെ വീണ്ടെടുത്തിട്ട് ആ ദൈവത്തെ സ്നേഹിക്കാതെ ലോകത്തെ, ജഡത്തെ, ലോകസുഖങ്ങളെ, ലോകസമ്പത്തിന്, ലോകത്തിന്റെ ആഡംബരത്തെ സ്നേഹിച്ച് നിന്റെ ദൈവത്തോട് നീ പുറംതിരിഞ്ഞു നിൽക്കുന്നുവെങ്കിൽ, ആരാധന മറന്ന് നീ ലോകകമ്പാളത്തിന്റെ പിന്നാലെ പോകുന്നുവെങ്കിൽ, സുവിശേഷവേല മറന്ന്, കുടുംബ പ്രാർത്ഥന മറന്ന്, ദൈവഭയമില്ലാതെ നീ ലോകമനുഷ്യനായി ജീവിക്കുന്നുവെങ്കിൽ നിനക്ക് അതിനാല ശാപം. തീർന്നിട്ടില്ല. ദൈവപൈതലെ, നിന്നെ നൊന്തുപെറ്റ നിന്റെ അമ്മ, ഒരമ്മ ഒരു കുഞ്ഞിനു വേണ്ടി സഹിച്ചിടത്തോളം ലോകത്താരും ആർക്കും വേണ്ടി സഹിച്ചിട്ടില്ല. ഉദരത്തിൽ രൂപം കൊള്ളുന്നത് മുതൽ അമ്മ കയ്പും കണ്ണുനീരും കുടിക്കുകയാണ് ഈ കുഞ്ഞിനു വേണ്ടി. ഏറ്റവും വലിയ നൊമ്പരം സഹിച്ചു നൊന്തുപെറ്റു, നെഞ്ചിലെ പാലും ജീവനും ഊറ്റിക്കൊടുത്ത് വളർത്തി. കയ്യോ വളരുന്നു, കാലോ വളരുന്നു നോക്കി താലോലിച്ചു. നിന്നെ വളർത്തി വലുതാക്കി ഒരു വടവൃക്ഷമാക്കിയപ്പോ നിന്റെ പെറ്റമ്മയെ പുച്ഛിച്ച് പരിഹസിച്ച് കരുണത്തടിച്ച് പെരുവിഴിലിറക്കി നീ വൃദ്ധമന്ദിരത്തിൽ ഉപേക്ഷിച്ചെങ്കിൽ നിനക്ക് അതിനാല ശാപം. പെറ്റമ്മയുടെ കണ്ണു നിറഞ്ഞാൽ ആ ശാപം നീക്കിയാൽ നീങ്ങുമോ? നിന്നെ ജനിപ്പിച്ച് വളർത്തിയ നിന്റെ അപ്പൻ നിന്നെ വലുതാക്കാൻ വേണ്ടി കായികാധ്വാനം ചെയ്ത് ജീവിതത്തിന്റെ പാതി പിന്നിട്ടപ്പോ അകാലവാർദ്ധക്യം പിടിപെട്ട് രോഗശൈലിയിലോ മരണശൈലിയിലോ വീണുപോയ നിന്റെ അപ്പനെ നീ കരുണത്തടിച്ചെങ്കിൽ, അപ്പനെ നീ തള്ളിക്കളഞ്ഞെങ്കിൽ, അപ്പനെ നീ വേദനിപ്പിച്ചെങ്കിൽ, വൃദ്ധമന്ദിരത്തിൽ ഉപേക്ഷിച്ചെങ്കിൽ, തെരുവിലിറക്കി വിട്ടെങ്കിൽ നിനക്ക് അതിനാല ശാപം. തീർന്നിട്ടില്ല. ദൈവമക്കളെ, ഇന്റർനെറ്റിലും യൂട്യൂബിലും അശ്ലീല വീഡിയോകൾ കണ്ട് ആനന്ദം കൊള്ളുന്നവരാണ് ധാരാളം ആളുകൾ. ഇതിന് ആൺ പെൺ വ്യത്യാസമില്ല, ഇതിന് പ്രായഭേദവുമില്ല. കുമാരി കുമാരന്മാർ മുതൽ, യൗവനക്കാർ മുതൽ, മധ്യവയസ്കർ മുതൽ, പ്രായാധിക്യത്തിലുള്ളവർ വരെ ഈ മഹാപാപത്തിന്റെ അടിമകളാണ്. സ്മാർട്ട് ഫോണും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും കയ്യിലുണ്ട്. എവിടെ വെച്ചും എന്തുമാകാം. അടച്ചിട്ട മുറികളിൽ സ്വകാര്യ ലോകം സൃഷ്ടിച്ച് പുറം ബന്ധമില്ലാതെ ഒതുങ്ങിക്കൂടുന്ന ഒരുപാട് പേർ പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് പോകുന്നു, കൂട്ടായ്മയ്ക്ക് പോകുന്നു, ബൈബിൾ കൊണ്ട് നടക്കുന്നു, പ്രൈസറോട് പറയുന്നു, ഹല്ലേലൂയ പറയുന്നു. അടച്ചിട്ട മുറിയിൽ, രാത്രികാലങ്ങളിൽ അല്ല, സന്ധ്യായാമങ്ങളിൽ, ഒറ്റയ്ക്ക് ുമ്പോ, ഭാര്യ ജോലിക്ക് പോകുമ്പോ, ഭർത്താവ് ജോലിക്ക് പോകുമ്പോ, മക്കൾ സ്കൂളിൽ പോകുമ്പോ, നീ നിന്റെ രഹസ്യ ജീവിതത്തിൽ മ്ലേച്ഛമായ കാഴ്ചകൾ കണ്ട് അശ്ലീല വീഡിയോകൾ കടിമപ്പെട്ടു പോയെങ്കിൽ നീ അത് നിനക്ക് അതിനാല ശാപം. ഇന്നൊരുപാട് പേരുടെ ജീവിതം ഇതിൽ തകർന്ന് അടിഞ്ഞു കിടക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ വിദേശത്തുനിന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞു. അച്ഛന്റെ ഇതുപോലുള്ള പ്രസംഗങ്ങൾ കേട്ടിട്ടാണ് അവൻ പറഞ്ഞു, അച്ഛു ഞാൻ ഈ പാപത്തിന്റെ അടിമയാണ്, എനിക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല, വേണ്ട എന്ന് തോന്നും, ഞാൻ പൊട്ടിക്കരയും, തീരുമാനമെടുക്കും, എനിക്ക് ഞാൻ വിവാഹിതനാണ്, എനിക്ക് ഭാര്യയുണ്ട്. പക്ഷെ ഇതിങ്ങനെ ഒരുപാട് കണ്ടു കഴിയുമ്പോ അത് ആസ്വദിക്കാനുള്ള ഒരു ആസക്തി എന്നിലേക്ക് വരും. അച്ഛൻ ഞാൻ ഗൾഫിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 9 കൊല്ലമായി, എന്റെ കയ്യിൽ ഒരു രൂപ പോലും മിച്ചമില്ല, കിട്ടിയ കാശ് ഞാൻ കൂട്ടിവെച്ചിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് 10 കോടി രൂപ സമ്പാദിക്കും മാത്രം വരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ മുഴുവനും ഞാൻ വേശ്യാസ്ത്രീകൾക്ക് കൊടുത്തു, വിവാഹം കഴിച്ചിട്ടും എന്നെ പോക്കെങ്ങനെയാണ്? അത് ശാപം. വിവേകമുണ്ടാകണം ദൈവമക്കളെ. തീർന്നിട്ടില്ല. നാവുകൊണ്ട് ഏഷണയും നുണയും പറഞ്ഞ് മറ്റുള്ളവരുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും തീ കോരിയിട്ട് ഒരുപാട് പേരുടെ ജീവിതത്തെ തകർത്തപ്പോ, ഒരുപാട് പേരെ അപമാന ഭാരത്തിൽ തള്ളിയിട്ടപ്പോ, ഒരുപാട് പേരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടപ്പോ നിനക്ക് അതിനാല ശാപം. മരുമകളോടുള്ള വാശി തീർക്കാൻ മരുമകൾ പറയാത്തതും ചെയ്യാത്തതുമായ കാര്യം സ്വന്തം മകനെ പറഞ്ഞു കേൾപ്പിച്ച് മരുമകളുടെ കരുണക്കുറ്റിക്ക് അടിപ്പിച്ച് അവനെയും അവളെയും തമ്മിൽ തല്ലിച്ച് അവസാനം കോടതി കയറ്റി ഡൈവോഴ്സ് ചെയ്യിച്ച് രണ്ടിനെയും രണ്ടാക്കി വെട്ടിപ്പിരിച്ചിട്ട് എന്നോട് കളിച്ച് അങ്ങനെ ഇരിക്കുമ്പോളെ ഇപ്പൊ നീ ജയിച്ചില്ലേ എന്ന് മരുമോളോട് ചോദിച്ച അമ്മാവി അമ്മേ, സ്വന്തം മക്കളുടെ ജീവിതം തകർത്ത നിനക്ക് അതിനാല ശാപം. നീ നരകത്തിലേ പോകത്തുള്ളൂ, സ്വർഗം നീ കാണത്തില്ല. അമ്മാവി അമ്മയോടുള്ള വൈരാഗ്യം തീർക്കാൻ തലയണ മന്ത്രം മോദി മോദി. സ്വന്തം അമ്മയ്ക്കെതിരെ മകനെ തിരിപ്പിച്ച് അമ്മയുടെ കരുണക്കുറ്റിക്ക് മകനെ കൊണ്ട് അടിപ്പിച്ച് ഈ തള്ളയെ പെരുവഴിയിൽ ഇറക്കി വിട്ടാലേ ഈ കുടുംബം ശരിയാകത്തുള്ളൂ എന്ന് പലവട്ടം പറഞ്ഞ് സ്വന്തം പെറ്റമ്മയെ തെരുവിലെറിയിച്ച മരുമകളെ, നിനക്ക് അതിനാല ശാപം. ജീവിതത്തെ പരിശോധിക്കണം ദൈവമക്കളെ. ഇനിയും തീർന്നിട്ടില്ല. സ്വന്തം സഹോദരൻ അവകാശപ്പെട്ട സ്വത്ത് കൂടെ കള്ളപ്രമാണം ഉണ്ടാക്കിയും ഭീഷണിപ്പെടുത്തിയും കൈവശം വെച്ച് അനുഭവിക്കുന്നവര്,
കൂടപ്പിറപ്പ് കണ്ണുനീരിലാണെങ്കിൽ അവൻ അവൾക്ക് അർഹതപ്പെട്ട സ്വത്ത് നീ കൊടുത്തിട്ടില്ലെങ്കിൽ അത് നിന്റെ കൈവശം ഇപ്പോഴും ഇരിക്കുന്നുവെങ്കിൽ നിനക്ക് അതിനാല ശാപം. ഒരു ഇഞ്ച് നീ മുന്നോട്ട് പോകില്ല. നീ തിരുത്തപ്പെടണം. നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. തെക്കൻ കേരളത്തിൽ ഒരു മാസം മുമ്പ് ഈ പ്രസംഗം അച്ഛൻ പറഞ്ഞിട്ട് പോന്നു. പിറ്റേന്ന് വൈകിട്ട് ഇടവകപ്പള്ളിയിലെ വികാരി അച്ഛൻ എന്നെ വിളിച്ച് പൊട്ടിക്കരഞ്ഞു. അച്ഛൻ പറഞ്ഞു, പൗലോസച്ചു, എന്റെ ആയുസിൽ ഇതുപോലുള്ള കുമ്പസാരങ്ങൾ ഞാൻ കേട്ടിട്ടില്ല. ജനം അലറി നിലവിളിക്കുകയായിരുന്നു. ഞാൻ രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെ ജനത്തെ കുമ്പസാരിപ്പിച്ചു. ഈ ജനം ഒരുപാട് മാറിയച്ചു. ഒരു മനുഷ്യൻ എന്താ ചെയ്തതെന്നറിയാമോ? പ്രസംഗം കേട്ടിട്ട് പിറ്റേന്ന് അന്ന് രാത്രി അയാൾ ഉറങ്ങിയില്ല. പിറ്റേന്ന് രാവിലെ 9 മണിയായപ്പോ അക്കൗണ്ടുള്ള ബാങ്കിന്റെ മുമ്പിൽ പോയി അയാൾ നിന്നു. 10 മണിക്ക് ബാങ്ക് തുറക്കത്തുള്ളൂ, 9 മണിക്ക് അവിടെ പോയി നിന്നു. ബാങ്ക് തുറന്ന വാടെ അകത്ത് കയറി മാനേജരോട് പറഞ്ഞു, 3 ലക്ഷം രൂപ എനിക്ക് വേണം. അക്കൗണ്ടിൽ കിടന്ന 3 ലക്ഷം രൂപ അവൻ വലിച്ചു. കഴിഞ്ഞ 13 കൊല്ലമായി സ്വന്തം സഹോദരിക്ക് പെങ്ങൾക്ക് കുടുംബസ്വത്ത് കൊടുക്കാതെ പിടിച്ചു വെച്ച ആങ്ങള അതുമായി പെങ്ങളുടെ വീട്ടിൽ ചെന്നത് കൊടുത്തിട്ട് പൊട്ടിക്കരഞ്ഞു. പൊന്നുമാളെ, നീ എന്നോട് പൊറുക്കണം, ഞാൻ ശപിക്കപ്പെട്ടു പോകാതിരിക്കാൻ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പെങ്ങളും കരഞ്ഞു, ആങ്ങളെയും കരഞ്ഞു. ഈ മനുഷ്യൻ മടങ്ങി പള്ളിയിൽ വന്ന് വീണ് കിടന്ന് തലയിടിച്ച് നിലവിളിച്ചു, അച്ചു ശാപം മാറിക്കിട്ടാൻ പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, സഹോദരൻ അർഹതപ്പെട്ട ഒരു ചില്ലിക്കാശ് നിന്റെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ ശാപം നിന്റെ തറവാട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും മാറിപ്പോകയില്ല. നീ അനുഭവിക്കണം. ഹാലേലൂയ. ജീവിതത്തിൽ തിരുത്തലുകൾ സംഭവിക്കട്ടെ ദൈവമക്കളെ. ഇനിയും തീർന്നിട്ടില്ല. നീതിക്ക് വിരുദ്ധമായി കൈക്കൂലി വാങ്ങി കോടികൾ സമ്പാദിച്ചവരിത് കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ? നിനക്ക് കിട്ടേണ്ട ശമ്പളം മതിയായിരുന്നല്ലോ. നീ അവിഹിതമായി കൈക്കൂലി വാങ്ങി കൊയ്തു കൂട്ടിയ സമ്പത്ത് നിനക്ക് ശാപം. അതുകൊണ്ട് നീ വാങ്ങിയ വീട് നിനക്ക് ശാപം. അതുകൊണ്ട് നീ വാങ്ങിയതായ ഭൂസ്വത്ത് നിനക്ക് ശാപം. അതുകൊണ്ട് നീ നിന്റെ മക്കളെ പഠിപ്പിച്ചെങ്കിൽ ആ മക്കൾ നിനക്ക് ശാപം. ആ കൈക്കൂലി വാങ്ങിയ പണം കൊണ്ട് നീ എന്ത് ചെയ്തെങ്കിലും ആ മേഖലകളെല്ലാം നിനക്ക് ശാപം. കൊള്ളപ്പലിശ വാങ്ങി അനേകം കുടുംബങ്ങളെ കണ്ണുനീരിൽ മുക്കി ആത്മഹത്യയിൽ തള്ളിയിട്ട് പെരുവഴിയിൽ എറിഞ്ഞുകളഞ്ഞ് ഈ കൊള്ളപ്പലിശ കൊണ്ട് കൊട്ടാരം കെട്ടി പാർക്കുന്നവരെ, അത് ഉപയോഗിച്ച് നീ സമ്പാദിച്ചതും നിന്റെ മക്കൾക്ക് സമ്പാദിച്ചതും മക്കൾക്ക് വേണ്ടി നീ പങ്കിട്ടതും നിനക്കും നിന്റെ തലമുറകൾക്കും മേൽ ശാപം. തീർന്നിട്ടില്ല. അനേകർക്ക് മദ്യം പകർന്നുകൊടുത്തും മദ്യം കച്ചവടം ചെയ്തും മദ്യം കുടിക്കാൻ പ്രേരിപ്പിച്ചും മദ്യപാനത്തിൽ അനേക ജീവിതങ്ങളെ തളച്ചിട്ടപ്പോ അതുമൂലം തകർന്ന കുടുംബങ്ങളും അതുമൂലം അനാഥരാക്കപ്പെട്ട മക്കളും അതുമൂലം വിദ്യാഭ്യാസം ചോദ്യം ചെയ്യപ്പെട്ട വിവാഹ കുടുംബ ജീവിതം നിഷേധിക്കപ്പെട്ട അനേകായിരം പേരുടെ കണ്ണുനീരും ശാപവും അത് നിന്റെ മേൽ ശാപം. ദൈവപൈതലെ, തീർന്നിട്ടില്ല. കർത്താവിന് കൊടുക്കേണ്ടത് കൊടുക്കാതെ ദശാംശവും വഴിപാടുകളും പിടിച്ചു വെച്ച് നീ അത് ആസ്വദിക്കുന്നുവെങ്കിൽ ദൈവവേലയ്ക്ക് കൊടുക്കാതെ ദൈവാലയത്തിന് കൊടുക്കാതെ സുവിശേഷത്തിന് കൊടുക്കാതെ നീ പിടിച്ചു വച്ചിരിക്കുന്ന നിന്റെ സമ്പത്ത് നിന്റെ മേൽ ശാപം. സ്വന്തം ജീവിത പങ്കാളിയെ വഞ്ചിച്ച് പരപുരുഷനുമായി പരസ്ത്രീയുമായി അവിഹിത ബന്ധം പുലർത്തുന്നവരെ, പുലർത്തിയിരുന്നവരെ, മൂടിവച്ചിരിക്കുന്നവരെ, അത് സ്കൂളിൽ പഠിക്കാൻ വിട്ടിട്ട് കോളേജിൽ പഠിക്കാൻ വിട്ടിട്ട് മാതാപിതാക്കൾ പറഞ്ഞതും സഭ പഠിപ്പിച്ചതും മറന്നുകൊണ്ട് അവിഹിതമായ പ്രേമബന്ധത്തിലും വേണ്ടാത്ത പെരുമാറ്റത്തിലും കൂട്ടുകെട്ടിലും പെട്ട് ജീവിതം പാപത്തിന് പണയപ്പെടുത്തിയവരെ, അതൊക്കെ നിന്റെ മേൽ ശാപം. സ്വന്തം മക്കളെ, സ്വന്തം മക്കളെ സ്നേഹിക്കാതെ കുടുംബസ്വത്ത് മക്കൾക്ക് പകുത്തു കൊടുക്കാതെ അത് കള്ളുകുടിക്കാനും തൂർത്തടിക്കാനും ആഡംബര സുഖത്തിനും വിറ്റു തിന്നുന്ന മാതാപിതാക്കളെ, നിങ്ങൾക്ക് അതിനാല ശാപം. 5-8 കൊല്ലം മുമ്പ് ഒരു മനുഷ്യൻ റോഡരികത്ത്, നാഷണൽ ഹൈവേയുടെ റോഡരികത്ത് എന്നെ കണ്ടപ്പോൾ പിടിച്ചു നിർത്തി. പേരുവഴിയിൽ മുട്ടുകുത്തി വാ വിട്ട് നിലവിളിച്ചു. ആ മനുഷ്യനോട് ഞാൻ ചോദിച്ചു, വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ചോദിച്ചു, എന്തിനാ സഹോദര പെരുവഴിക്ക് കിടന്ന് ഇങ്ങനെ കരയുന്നത്? എന്റെ ജീവിതം മൊത്തം പോയി അച്ചു, എല്ലാം പോയി അച്ചു. എന്താ സംഭവിച്ചത് അച്ചു? എന്റെ അപ്പൻ വലിയപ്പന്റെ കയ്യിൽ നിന്ന് കുടുംബസ്വത്ത് വാങ്ങിച്ചത് 13 ഏക്കറാ. സ്വാഭാവികമായത് ഞങ്ങൾ മക്കൾക്ക് കിട്ടേണ്ടതാ. എന്റെ അപ്പൻ ഒരു മുഴുക്കുടിയൻ, വിറ്റുകുടിച്ച് വേശ്യ പെണ്ണുങ്ങൾക്ക് കൊടുത്ത് അതെല്ലാം തീർത്തച്ചു. ഞാനൊരു ഓട്ടോറിക്ഷ വാടകയ്ക്കെടുത്ത് ഓടിച്ച എന്റെ കുഞ്ഞുങ്ങളെ പോറ്റുന്നത്,
എന്റെ ഭാര്യ ഒരു ചെറിയ ജോലി ചെയ്യുന്നുണ്ട്, കഷ്ടപ്പെട്ട് ചരതിച്ചു വെച്ച കുറച്ച് കാശ് എന്റെ കയ്യിലുണ്ട്. ഞാൻ ഒരു ദിവസം ചെന്ന് അപ്പനോട് പറഞ്ഞു, അപ്പാ എനിക്കൊരു 5 സെന്റ് മണ്ണെങ്കിലും താപ്പാ, ഞാനൊരു കൂര കെട്ടട്ടെ അപ്പാ, എനിക്കും ഇല്ലേ അപ്പാ 2 പിള്ളേര്, നീ വാടാ, നീ എന്റെ മോനല്ലേ. അപ്പനൊരു പ്രത്യേക സ്ഥലം റോഡരികിൽ കാണിച്ചു കൊടുത്തു, 10 സെന്റ് ഉണ്ട് അവിടെ, അങ്ങ് പണിതോ. എന്റെ അപ്പാ അത് എന്റെ പേരിൽ എഴുതി താപ്പ, അത് നിന്റെ മനസ്സിൽ വെച്ചാൽ മതി, ഞാൻ നിന്റെ തന്തയാലടാ പറഞ്ഞു, പണിതോ. ഈ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ പണിയെടുത്ത് 10 കൊല്ലം കൊണ്ട് സൂക്ഷിച്ചു വെച്ച ചില്ലറ പൈസയും ചിട്ടി കൂടിയ കാശും ബാങ്കിൽ നടത്ത ലോണും നാട്ടുകാരോട് വായ്പ മേടിച്ചു എല്ലാം കൂടെ കൂടി സ്വപ്നം കണ്ട ഒരു വീട് 9 ലക്ഷം മുടക്കി ഞാൻ ഇവിടെ പണിതച്ചു. പണി കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോ 6 ലക്ഷം രൂപ കടമ നിന്ന് തിരിയാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. ഒരു പ്രിയപ്പെട്ടവരെ വിളിച്ച് ഒരു കട്ടൻ ചായയെങ്കിലും കൊടുക്കാൻ നിവർത്തിയില്ല. ഞാനും ഭാര്യയും കൂടി തീരുമാനിച്ചു, ആരോടും പറയണ്ട, നേരിട്ട് ചെന്ന് അങ്ങ് താമസിക്കാം. ഒരു കട്ടിലും ഒരു മേശയും ചട്ടിയും കലവും ഒക്കെ വാങ്ങിച്ചത് ഓട്ടോറിക്ഷയിൽ കെട്ടിവെച്ചൊരു ദിവസം വൈകിട്ട് കയറി താമസിക്കാൻ ചെല്ലുമ്പോഴേ വീട്ടിൽ ആള് താമസം ഉണ്ടച്ചു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാ, ഇത് എന്റെ വീടാ, എന്തിനാ ഇവിടെ കയറി താമസിക്കുന്നത്? ഞാൻ ചോദിച്ചു, ഒച്ചത്തിൽ അയാളോട് ചോദിച്ചു, എന്നോട് തിരിച്ചു ചോദിച്ചു, നീ ആരാ എന്റെ വീട്ടിൽ വന്ന് ആക്രോശിക്കാൻ? ഇത് എന്റെ വീടാ, നീ ആരാടാ? ഞാൻ പണിത വീട് എങ്ങനെയാ നിങ്ങളുടെ ആവണേ? നിന്റെ തന്തയോട് ചോദിക്കടാ, നിന്റെ അപ്പൻ 6 മാസം മുമ്പ് ഈ 10 സെന്റ് സ്ഥലവും ഈ വീടും കൂടെ എനിക്ക് 6 ലക്ഷം രൂപയ്ക്ക് തീർന്നു തന്നതാ, അതാരും നിനക്ക് കാണണോ? ഞാൻ പോക്കൊരിടത്ത് നീതി അടച്ചതാ, ഇത് എന്റെ വീടാ, ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞാൽ ഞാൻ അടിച്ച ചെവിക്കുറ്റി പൊട്ടിക്കും, ഇറങ്ങടാ. ആ മനുഷ്യൻ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, അച്ഛാ കഴിഞ്ഞൊരാഴ്ചയായി റോഡരികത്ത് നിർത്തിയിട്ട് ഓട്ടോറിക്ഷയ്ക്കകത്താ ഞാനും എന്റെ ഭാര്യയും 2 പിള്ളേരും കിടന്നുറങ്ങണത്. എന്റെ അപ്പനെന്തു ദുഷ്ടനാച്ചാ, ഈ അപ്പനെന്തു വരും ശാപം! എത്ര ഭയാനകമാണ് പ്രിയപ്പെട്ടവര്, തീർന്നിട്ടില്ല. ജീവിതത്തിൽ പ്രതിസന്ധി വന്നപ്പോ എന്റെ പാപത്തിന്റെ വാക്യപത്രമാണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ പ്രശ്നങ്ങളുടെ കാരണമെന്ന് തിരിച്ചറിഞ്ഞ് മാനസാന്തിരപ്പെടേണ്ടതിന് പകരം, കുമ്പസാരിക്കേണ്ടതിന് പകരം, പൊട്ടിക്കരഞ്ഞ് അനുദപിക്കേണ്ടതിന് പകരം, നീ മന്ത്രവാദിയെ തേടിപ്പോയെങ്കിൽ, നീ മഷിനോട്ടക്കാരനെ തേടിപ്പോയെങ്കിൽ, നീ പ്രബോധനം പറയുന്നവനെ നോക്കി പോയെങ്കിൽ, നീ നിന്റെ പ്രശ്നം പരിഹരിക്കാൻ മാനസാന്തിരപ്പെടേണ്ടതിന് പകരം അന്യ ആരാധന നടത്തിയെങ്കിൽ നിനക്ക് അതിനാല ശാപം. ഇനി പരിശോധിക്കേ, ഞാൻ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ മതിയോ? ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതെ ഇരുന്നാൽ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കയില്ല എന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ! അത് വാക്കാണ്. ദൈവമക്കളെ, നിങ്ങളെ കേൾക്കുന്നത് ഒരു സുവിശേഷ പ്രസംഗമാണ്. അച്ഛൻ നിങ്ങളെ വഴക്ക് പറയാൻ വന്നതല്ല, അച്ഛൻ നിങ്ങളെ ശാസിക്കാൻ ഉദ്ദേശിച്ചും വന്നതല്ല. ഈ ജനം രക്ഷപ്പെടണമെന്ന് സ്വർഗം ആഗ്രഹിക്കയാൽ, ഈ ജനം അനുഗ്രഹിക്കപ്പെടണമെന്ന് സ്വർഗം ആഗ്രഹിക്കയാൽ, ഈ ജനത്തിന് വിമോചനം കിട്ടണമെന്ന് സ്വർഗം ആഗ്രഹിക്കയാൽ, സ്വർഗത്തിന്റെ ഹിതം നിങ്ങളെ അറിയിച്ചതാണ്. നിങ്ങൾ ആശങ്കപ്പെടേണ്ട, നിങ്ങളുടെ ശാപം മാറും, നിങ്ങളുടെ പ്രതിസന്ധി മാറും. മാറിയാൽ ദൈവം മടങ്ങി വരും. ആഖാനെ കൊന്നു കുഴിച്ചു മൂടിയപ്പോ, അവന്റെ മേൽ കൽക്കൂമ്പാരം കുട്ടിയപ്പോ, കർത്താവ് തിരിച്ചു വന്ന് ഇസ്രയേലിന്റെ പടനായകത്വം ഏറ്റെടുത്തു. കർത്താവ് തേര് തെളിച്ചു. ഇസ്രയേൽ പിന്നെ തോറ്റില്ല. ദൈവം തിരിച്ചു വരും. ദൈവം ഇനിയും നിന്റെ പടനായകത്വം ഏറ്റെടുക്കും. അവൻ നിനക്ക് വേണ്ടി തേര് തെളിക്കും. നീ തോൽക്കില്ല ഇനി ആയുസിൽ, പക്ഷെ നീ കുമ്പസാരിക്കണം, നീ മടങ്ങി വരണം, നീ അനുതപിക്കണം. നീ ഇന്ന് രാത്രി നിലവിളിക്കുമെങ്കിൽ കർത്താവ് നിനക്ക് മോചനം തരാതിരിക്കില്ല. കരയേണ്ടത് കാര്യം നേടാൻ വേണ്ടിയല്ല, കരയേണ്ടത് പാപത്തെക്കുറിച്ച് ഓർത്തിട്ടാകണം. ഹല്ലേലൂയ! ഇന്ന് രാത്രി നീ നിന്റെ കണ്ണിലെ കണ്ണുനീര് കൊണ്ട് കർത്താവിന്റെ പാദം കഴുകുമെങ്കിൽ തമ്പുരാൻ തന്റെ ചങ്കിലെ ചോര കൊണ്ട് നിന്റെ പാപത്തെ കഴുകും. ഹല്ലേലൂയ! സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 28:13 ശലോമൻ ചക്രവർത്തി എഴുതി വെച്ചത് ഇങ്ങനെയാ: തന്റെ ലംഘനങ്ങളെ മൂടിവെക്കുന്നവന്, മറച്ചു വെക്കുന്നവന്, ഒളിച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, ഇല്ല ശുഭം വരികയില്ല. അവയെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചാലോ കരുണ ലഭിക്കും. അല്ലേലൂയ! ഈ രാത്രി നിനക്ക് ഏറ്റു പറയാൻ മനസ്സുണ്ടോ? ഈ രാത്രി നിനക്ക് നിന്റെ പാപത്തെ ഉപേക്ഷിക്കാൻ മനസ്സുണ്ടോ? ഞാൻ തെറ്റിപ്പോയി ദൈവമേ എന്ന് സമ്മതിക്കാൻ മനസ്സുണ്ടോ? നിനക്കൊന്ന് പൊട്ടിക്കരയാൻ മനസ്സുണ്ടോ? ദൈവം മുമ്പിലൊന്ന് വീഴാൻ നിനക്ക് മനസ്സുണ്ടോ? എങ്കിൽ നിശ്ചയം ദൈവം നിനക്ക് മോചനം തരും. ഹല്ലേലൂയ! ഒരു അധമ പാപിയും കർത്താവും തമ്മിൽ എന്തോ ഒരു അകലമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു ഭീകര മഹാപാപിയും കർത്താവും തമ്മിലുള്ള അകലം എന്തോരുവാണെന്ന് നിങ്ങൾക്കറിയാമോ? അറിയില്ലെങ്കിൽ ഇപ്പോഴറിഞ്ഞോണം. 2 തുള്ളി കണ്ണുനീരിന്റെ അകലമേ ഉള്ളൂ ഒരു അധമ പാപിയും കർത്താവും തമ്മിൽ. ഹല്ലേലൂയ! 2 തുള്ളി കണ്ണുനീരിന്ന് രാത്രി നിന്റെ കണ്ണിൽ നിന്ന് വീഴുമെങ്കിൽ കർത്താവ് നിന്നിലേക്ക് കയറും.
അത്രയും ദൂരമേയുള്ളൂ. ശിമോൻ തൻ ഭവനെ വന്ന പാപിനി സ്ത്രീ പോൽ ഇരുതുള്ളി കണ്ണുനീർ കണ്ടൻ മേൽ ദയ തോന്നണമേ. രോഗശാന്തി ശുശ്രൂഷയിൽ അനുതാപി കണ്ണുനീരോടെ നിലവിളിക്കുന്ന പാട്ടാണിത്. നമ്മുടെ പിതാക്കന്മാർ അത്ര മനോഹരമായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, രോഗികൾക്കുള്ള വിശുദ്ധ തൈലാഭിഷേകം ഒരനുതാപത്തിന്റെ കൂതാശയ. അതിനകത്തായി ഗീതം പാടുന്നത്, എന്റെ വഴികളെല്ലാം അടഞ്ഞു പോയല്ലോ ദൈവമേ, ഞാൻ വയ്ക്കുന്ന ചുവടെല്ലാം പിഴയ്ക്കുന്നല്ലോ ദൈവമേ, എന്റെ വീട്ടിൽ സമാധാനമില്ലല്ലോ ദൈവമേ, എനിക്ക് മുന്നേറ്റമില്ലല്ലോ ദൈവമേ, ഞാൻ എത്ര അധ്വാനിച്ചിട്ടും എനിക്കൊന്നും ബാക്കിയില്ലല്ലോ ദൈവമേ, ഞാൻ ആകെ തളർന്നല്ലോ ദൈവമേ, ഞാൻ പരാജയത്തിന്റെ പരമ്പരയും കൈപ്പ് നീരും കുടിക്കുകയാണല്ലോ ദൈവമേ എന്ന് അലറി നിലവിളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി തമ്പുരാന്റെ കാൽക്കൽ രണ്ടു തുള്ളി കണ്ണുനീർ നീ ഉറ്റിച്ചാൽ തമ്പുരാൻ നിന്നെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിക്കും. തമ്പുരാൻ പറയും, ഞാൻ നിനക്ക് വേണ്ടി പട നയിക്കും, ഇനി നീ കരയണ്ട. ദൈവമക്കളെ, ഇസ്രായേൽ ജനം ദൈവസന്നിധിയിൽ താണു, നെടുമ്പാട് വീണു, വാവിട്ട് നിലവിളിച്ചു, തലയിൽ പൂഴി വാരിയിട്ടു, നിലത്ത് കിടന്നുരുണ്ടു, വസ്ത്രം കീറി. നമ്മൾ വസ്ത്രമല്ല, ഹൃദയം പറിച്ചു കീറണം, അഹങ്കാരത്തെ വലിച്ചു കീറണം. ഈ രാത്രി ദൈവസന്നിധിയിൽ വീണ് നിലവിളിക്കുമെങ്കിൽ നീ മോചനം അനുഭവിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എനിക്ക് മോചനം വേണമെന്ന് ഹൃദയത്തിൽ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണുകളെ അടച്ചാട്ടെ, തലകളെ വണക്കിയാട്ടെ. ദൈവജനമേ, ഈ രാത്രി നിന്റെ മൂടിവച്ച പാപങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നെന്ന് നീ നിന്നെ തന്നെ നിലവിളിയോടെ കർത്തൃസന്നിധിയിൽ സമർപ്പിക്കുമോ? അപ്പാ, ഞാനൊരു പാപിയാണെന്ന് നീ ഏറ്റുപറയാൻ നിനക്ക് മനസ്സാകുമോ? എങ്കിൽ ദൈവം നിന്നെ വിടുവിക്കും. നിലവിളിച്ച് പ്രാർത്ഥിക്കുക ദൈവമക്കളെ. ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. പരിശുദ്ധനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, നീ സ്നേഹമാണ്, നീ പാപിയോട് പൊറുക്കുന്ന ദൈവമാണ്, നീ പാപിയെ സ്നേഹിക്കുന്ന ദൈവമാണ്, രക്താംബരം പോലെ കടിഞ്ഞുമപ്പായ പാപവും ഹിമം പോലെ വെളുപ്പിക്കുന്ന സ്നേഹമാണ്. നിന്റെ ചങ്കില ചോര കൊണ്ട് ഈ രാത്രി ഞങ്ങളെ കഴുകണമേ. ദൈവമായ കർത്താവേ, ഈ ജനം നിലവിളിക്കുന്നത് നീ കേൾക്കുന്നില്ലേ? അപ്പാ, എന്റെ ശരീരം എന്ന ദൈവാലയത്തെ ഞാൻ പാപത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ട്, ഞാനതിന് ദോഷത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് തിന്മ പ്രവൃത്തികൾക്ക് ഈ ദൈവാലയത്തെ മലിനമാക്കിയിട്ടുണ്ട്, മദ്യപാനം കൊണ്ട് ഞാനതിനെ മലിനമാക്കിയിട്ടുണ്ട്, മയക്കുമരുന്ന് കൊണ്ട് മലിനമാക്കിയിട്ടുണ്ട്, വിചാര സുഖത്തിന് അതിനെ വിട്ടുകൊടുത്തിട്ടുണ്ട്, ആഡംബര സുഖത്തിന് അതിനെ വിട്ടുകൊടുത്തിട്ടുണ്ട്. തമ്പുരാനെ, രാത്രി ഞാൻ ചങ്കുപൊട്ടി നിലവിളിക്കുന്നു, എന്നോട് പൊറുക്കണമേ. നിലവിളിക്കുന്ന മക്കളോട് അനുകമ്പ തോന്നണമപ്പാ. ഈ രാത്രി ഈ ജനം കരയുന്നത് നീ കാണുന്നില്ലേ? എന്റെ ദൈവമേ, ഇവിടെ ജീവിതത്തിലെ തെറ്റുകൾ ഒന്നൊന്നായി എണ്ണിപ്പറഞ്ഞ് നിലവിളിക്കുന്ന മക്കളെ നീ കാണുന്നില്ലേ? അപ്പാ, ഞാൻ നിന്നെ സ്നേഹിച്ചില്ല, നീ എന്നെ എന്തോരം സ്നേഹിച്ചിട്ടും ഞാൻ നിന്നെ തിരികെ സ്നേഹിച്ചില്ല. ഞാൻ ലോകത്തെയാ സ്നേഹിച്ചത്, ജഡത്തെയാ സ്നേഹിച്ചത്, എന്നെ തന്നെയാ സ്നേഹിച്ചത്, എന്നോട് പൊറുക്കണം. കർത്താവേ, ഞാൻ എന്റെ അപ്പനെ, ഞാൻ എന്റെ അമ്മയെ ഒരുപാട് മുറിവേൽപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് അപമാനിച്ചിട്ടുണ്ട്, പെരുവഴിയിൽ ഇറക്കി വിട്ടിട്ടുണ്ട്, കരണത്തടിച്ചിട്ടുണ്ട്, എനിക്ക് ശാപം പച്ചിട്ടുണ്ട്, എന്നോട് പൊറുക്കണമേ. എന്റെ ദൈവമേ, ഈ രാത്രി നിലവിളിക്കുന്ന മക്കളെ നീ കാണുന്നില്ലേ? തമ്പുരാൻ കർത്താവേ, സ്വന്തം നാവ് കൊണ്ട് ഏഷണി പറഞ്ഞ് അശുദ്ധമായത് പ്രവർത്തിച്ച്, സ്വന്തം കണ്ണുകൊണ്ട് മ്ലേച്ഛമായത് കണ്ടാസ്വദിച്ച്, പാപത്തിന്റെ പടുകുഴിയിൽ മുങ്ങിക്കുളിച്ച്, അനേകരുടെ ജീവിതത്തെ തകർത്തു കളഞ്ഞിട്ട് എന്റെ ജീവിതം ശാപഗ്രസ്തമായി പോയി എന്ന് നിലവിളിക്കുന്നവരെ നീ കാണുന്നില്ലേ? സ്വർഗത്തിലെ ദൈവമേ, ഈ രാത്രി സ്വന്തം മക്കളുടെ കുടുംബജീവിതം തകർത്ത ചില അമ്മമാർ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. സ്വന്തം അമ്മാവി അമ്മയെ പെരുവഴിയിൽ ഇറക്കി വിടാൻ ഭർത്താവിന്റെ ചെവിയിൽ മന്ത്രമോദിയ ചില മരുമക്കൾ ചങ്കുപൊട്ടിക്കരഞ്ഞ് എന്റെ ശാപത്തിന് ഉത്തരവാദി ഞാനാണെന്ന് നിലവിളിക്കുന്നുണ്ട്. ഈ രാത്രി ചില ആളുകൾ, ദൈവമേ, ഞാൻ എന്റെ പ്രതിസന്ധി തീർക്കാൻ മാനസാന്തിരപ്പെടേണ്ടതിന് പകരം മന്ത്രവാദിയെ തേടിപ്പോയി, മഷിനോട്ടക്കാരനെ തേടിപ്പോയി, പ്രവാചകനെ തേടിപ്പോയി, ഞാൻ അരുതാത്തതൊക്കെ ചെയ്ത ഭാവിയാണെന്ന് ചങ്കുപൊട്ടിക്കരയുന്നുണ്ട്. എന്റെ ദൈവമേ, ഈ രാത്രി ശാപം മാറിക്കിട്ടുവാൻ ചങ്കുപൊട്ടിക്കരയുന്ന മക്കളെ നീ കാണുന്നില്ലേ?
എന്റെ ദൈവമേ, ഇവിടെ ഒഴുകി വീഴുന്ന കണ്ണുനീർ നിനക്കുള്ള വഴിപാടാണ്. ഒരു മഹാഭാവിയും കർത്താവും തമ്മിലുള്ള അകലം രണ്ടു തുള്ളി കണ്ണുനീരിന്റെ അകലമാണെന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ ഓതിത്തന്ന തമ്പുരാനെ, ഈ മക്കളെ നിന്റെ കരം നീട്ടി ഒന്ന് തലോടണമേ. അമ്മ വാരിയെടുക്കും പോലെ മക്കളെ വാരി നെഞ്ചോടൊന്ന് ചേർക്കണമേ. ഒരു ചുടുചുംബനം കൊണ്ട് നീ അവരെ ആശ്വസിപ്പിക്കണമേ. തൃക്കരത്തിന്റെ സ്പർശനമേൽക്കാതെ, ശാപം മാറിക്കിട്ടാതെ, പാപം മോചിക്കപ്പെടാതെ ഈ ജനം തിരികെ പോകല്ലേ. തമ്പുരാനെ, നീ നിന്റെ മക്കളെ അനാഥരായി വിടല്ലേ. അവർക്ക് ജയിക്കാൻ കഴിയില്ല. പരാജയത്തിന്റെ പരമ്പരകൾ വിജയത്തിന്റെ പരമ്പരകളായി മാറേണ്ടതിന് നീ അവരോടൊപ്പം പോകണമേ. ഇന്നിവിടെ വന്നവരാരും മത്സരികളായി പോകല്ലേ. ഇവിടെ വന്നവരാരും സൗഖ്യപ്പെടാതെ മടങ്ങല്ലേ. ഇവിടെ വന്നവരാരും പാപമോചനം പ്രാപിക്കാതെ മടങ്ങല്ലേ. ഇവിടെ വന്നവരാരും ശാപം മാറിപ്പോകാതെ മടങ്ങല്ലേ. ഇവിടെ വന്നവരാരും അനുഗ്രഹിക്കപ്പെടാതെ പോകല്ലേ. അപ്പ ഈ രാത്രി ഒരു വിടുതലിന്റെ രാത്രിയായി തീരട്ടെ. ഈ കൺവെൻഷൻ ഈ ആണ്ടിൽ തിരശ്ശീല വീഴുമ്പോ ഈ ജനം വലിയ സൗഖ്യവും വലിയ സമാധാനവും വലിയ പ്രത്യാശയും പ്രാപിക്കട്ടെ. ദൈവമേ, ഇന്ന് നിന്റെ കാൽക്കൽ വീണ കണ്ണുനീർ നീ വഴിപാടായി സ്വീകരിച്ചിട്ടുണ്ടല്ലോ. നിന്റെ മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിക്കണമേ. ഈ രാത്രി ബോധ്യം കിട്ടിയ ജനം ഇന്ന് രാത്രി തന്നെയോ നാളെ പ്രഭാതത്തിലോ അവരുടെ കുംഭസാര പിതാവിനെ തേടി പോകട്ടെ. പൊട്ടിക്കരഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യഥാസ്ഥാനപ്പെടട്ടെ. മക്കളെ, ശാപം മാറിപ്പോകും. മാറ്റിയാൽ കർത്താവ് മടങ്ങി വരും. കർത്താവ് മടങ്ങി വന്നാൽ പിന്നെ നിങ്ങൾ തോൽക്കില്ല. ജയം നിങ്ങൾക്കുള്ളതാണ്. ദൈവമായ കർത്താവേ, ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ, ഞങ്ങളെ സന്ദർശിച്ചല്ലോ, ഞങ്ങളെ പ്രബോധിപ്പിച്ചല്ലോ, ഞങ്ങളുടെ ഹൃദയത്തോട് ഇടപെട്ടല്ലോ, ഈ രാത്രി ഞങ്ങളെ വേണ്ടവണ്ണം ഒരുക്കിയെടുത്തല്ലോ. ഒരുപാടൊരുപാട് നന്ദി. വിനയപൂർവ്വം പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. നിന്റെ ദാസനെ ബലത്തോടെ നിർത്തിയതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.